മത്സ്യങ്ങളെ വളർത്തി മാസം 30,000 രൂപ സമ്പാദിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഗപ്പി മുതൽ ഡിസ്കസ് വരെയുള്ള എല്ലാ മീനുകളെയും ഇവിടെ ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് ടാങ്ക് പണിയുന്നതാണെങ്കിലും അതുപോലെ തന്നെ ആർട്ടീമിയ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണെങ്കിലും ഒക്കെ സ്വന്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്ത് കാണുന്നത്. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഏഞ്ചലിനെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുക. വരുന്ന ഭാഗങ്ങളിൽ മറ്റു മീനുകളെയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട്. ഈ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തത് ചങ്സ് പീജൻ ലോഫ്റ്റ് ആണ്. ചങ്സ് പീജൻ ലോഫ്റ്റിന് പ്രത്യേകം നന്ദി പറയാം. എന്റെ പേര് ശിവപ്രസാദ് എന്നാണ്. നമ്മുടെ ഫാമിന്റെ പേര് ബ്ലൂടെയിൽ അക്വാട്ടിക്സ്. അല്ലമലയുടെ തൃശ്ശൂരാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ഓസ്കാർ, ഏഞ്ചൽ, ഗപ്പീസ്, പിന്നെ അതുപോലെ തന്നെ ഡിസ്കസ്, ഇത്രയും കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഏഞ്ചല് തന്നെ ഒരു 10-12 വെറൈറ്റി ഉണ്ട്. ഗപ്പി ഒരു 15-15 വെറൈറ്റി, പിന്നെ ഡിസ്കസ് നമ്മളെടുത്തൊരു 8 വെറൈറ്റീസ് ആണുള്ളത്. അതുപോലെ തന്നെ ഓസ്കാർ വന്നിട്ടുണ്ടെങ്കിൽ ആൽബിനോ ഫയർ റെഡും അതുപോലെ തന്നെ ആൽബിനോ വൈറ്റ് ടൈഗറും. ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഏതിനെയാണ്? നമുക്ക് വളർത്തിയുള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും ഡിഫിക്കൽട്ടും ഏറ്റവും സുഖമായിട്ടും തോന്നിയിരിക്കുന്നത്? ഏറ്റവും എളുപ്പമായിട്ടുള്ളത് എന്തായാലും ലൈവ് ബിയേഴ്സ് ആയിരിക്കുള്ളൂ. നമ്മുടെ ഗപ്പീസ് ആണ്, ഗപ്പീസ്, പ്ലാന്റീസ്, മോളീസ്, അങ്ങനെ ലൈവ് ബിയേഴ്സ് ആണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് കേജിനുള്ളിൽ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാവുന്നുള്ളൂ. അത് തന്നെ ടഫായിട്ട് തോന്നിയിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഡിസ്കസ് തന്നെയാണ്. കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ഫാം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് എത്ര കാലത്തെ ഒരു പ്രയത്നമാണ്? ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം നമുക്കൊരു 2 വർഷത്തോളം എടുത്തു. അതിനെ ചെറിയ ചെറിയ ടാങ്കുകളായിരുന്നു നമ്മൾ ആദ്യം ചെയ്തത്. അതിനുശേഷം നമ്മള് ഇതിന് വരുന്ന ഒരു നമുക്ക് വരുന്ന ഇൻകം ഇതിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്ന? പുറത്തൊക്കെ കുറച്ച് വലിയ ടാങ്കുകൾ കണ്ടു. ആ ടാങ്കുകൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് പറയാമോ? ടാങ്കുകൾ നമ്മുടെ അടുത്ത് 5 അടി 5 അടി സിമെന്റ് ടാങ്കുകൾ ഉണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത്. അതിനുശേഷം നമ്മള് ഫുൾ സിമെന്റ് ടാങ്ക് പണിതിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺസ്ട്രക്ഷൻ ഡിഫിക്കൽട്ട് ആണ്. പിന്നെ കോസ്റ്റ് കൂടുതലാണ്, എടുത്ത് മാറ്റാനൊക്കെ പാടായതുകൊണ്ട് ഞാൻ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഡിസൈൻ ചെയ്തെടുത്തു. അതായത് ജസ്റ്റ് 2-ഇഞ്ചിന്റെ മെഷീൻ നമ്മള് 2 അടി പൊക്കത്തില് കട്ട് ചെയ്തെടുക്കാം. ഒരു 5 മീറ്റർ അപ്പൊ നമുക്ക് 5 അടിയിൽ ഡയാമീറ്റർ കിട്ടുന്ന ഒരു റിംഗ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സാധാരണ പടുതാവ് ഇരിക്കുക, റിംഗ് സെറ്റ് ചെയ്യാം. നമുക്കൊരു 15 ഇഞ്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ഏകദേശം. അതിനെന്ത് ചെലവ് വരുന്നുണ്ട്? 800 ലിറ്റർ അതിന് കപ്പാസിറ്റി ഉണ്ട്. അതിന് ഏകദേശം നമുക്ക് 1,200 ഉള്ളൂ. അത്രയും രൂപയുള്ളൂ. അത്രയും രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ 800 ലിറ്ററിന്റെ ഒരു ഫൈബർ ടാങ്ക് അല്ലെങ്കിൽ സിമെന്റ് ടാങ്ക് ചെയ്യാൻ പറ്റുന്ന 6,000 രൂപ ചെലവ് വരും. അങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. നമുക്ക് എപ്പോ വേണമെങ്കിലും എടുത്ത് മാറ്റാം. സിമ്പിൾ ആണ്. നമുക്ക് തന്നെ ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്യാം. അതൊക്കെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് ലാഭം നമുക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് അധികം അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും അധികം ഒരു മെഗാ എന്ന് പറയാൻ പറ്റില്ല, വളരെ മൈക്രോ തന്നെയാണ് ടാങ്കുകളുള്ളൂ. പക്ഷെ ഈ സെറ്റപ്പിൽ തന്നെ നമുക്ക് 30,000 മന്ത്ലി ഇൻകം കിട്ടുന്നുണ്ട്. 30,000 രൂപ മാസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ പണിക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. അതായത് സത്യം പറഞ്ഞാൽ ഇത് നമ്മളൊരു ഹോബിയാണ്, ഓർണമെന്റൽ ഫിഷ്. അതേപോലെ തന്നെ എനിക്ക് വേറെ ഹോബിയുണ്ട്, ഇലക്ട്രോണിക് പ്രൊഡക്ട് ഡെവലപ്മെന്റ്. ഞാൻ ബിടെക് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഫേം ഉണ്ട് ഇലക്ട്രോണിക് പ്രൊഡക്ട് എഞ്ചിനീയറിംഗിന്. അപ്പൊ രണ്ടും നമ്മുടെ ഹോബിയാണ്, രണ്ടും ഒരേ സമയത്ത് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ചേട്ടാ, നമുക്കപ്പോ ആദ്യം ഏഞ്ചലുകളെ പരിചയപ്പെടാല്ലേ? ഈ സൈഡ് മൊത്തം ഏഞ്ചലാണ് കിടക്കുന്നത്. ഇതിപ്പോ കുട്ടികളാണ്, ഇവിടെ കുട്ടികളാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ എന്ത് പാരന്റ്സിന്റെ കൂടെ തന്നെയല്ലേ ഇട്ടേക്കുന്നത്? അതെ, ഏഞ്ചൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നിലെ ഏഞ്ചൽ ഇപ്പൊ നമ്മൾ PVC പൈപ്പ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ PVC പൈപ്പിൽ എഗ്ലേ ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഒന്നിലെ എഗ് എടുത്ത് മാറ്റി വെക്കാം, മാറ്റി വെച്ച് ഹാച്ച് ചെയ്യാം. മെത്തിലും ബ്ലൂ യൂസ് ചെയ്തിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാരന്റ്സിനൊപ്പം തന്നെ കീപ്പ് ചെയ്യാം. കാരണം പാരന്റ്സ് ഇപ്പോഴും പാരന്റിയർ കെയർ ഉള്ളവരാണ്. പാരന്റ്സ് നോക്കിക്കോളും. ഇത് ഇപ്പൊ കാണുന്നത് നമ്മള് ബ്ലൂ ടെക്സിയോ വെൽറ്റെയിൽ, അത് കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റി ആണ്. ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുമല്ലോ. അതന്നെ ടെക്സിറോ എന്ന് പറയുമ്പോ പകുതി ബ്ലാക്ക് ആയിരിക്കും, ഹാഫ് ബ്ലാക്കിന്റെ വേറൊരു പേരാണ്. ഇത് ബ്ലൂ, ഇതിന്റെ തന്നെ ടെക്സിറോ വന്നിരിക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. എല്ലാത്തിലും നമുക്ക് കുട്ടികളെ എല്ലാം പാരന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുട്ടികളെ എടുത്തിട്ട് ആക്കിയതാണോ ഈ പരുവത്തില്? നമ്മളൊരു കോയിൻ സൈസ് എടുത്തിട്ട് നമ്മളൊരു 10-25 കോയിൻ പീസുകൾ എടുക്കും കോയിൻ സൈസിൽ. അതൊരു 6 മാസം കീപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെയർ ആക്കി എടുക്കുന്നത്. ഇത് ആൽബിനോ റെഡ് ക്യാപ്പിന്റെ കുട്ടികളാണ്. കുട്ടികളാണ്, നല്ല കളക്ഷൻ ഉണ്ടല്ലോ.
ഒറ്റ ബ്രീഡിംഗിൽ എന്തോരം കുട്ടികളെ കിട്ടുന്നുണ്ടാവും നമുക്ക് വരലൊന്ന്? ഇതിപ്പോ ഒരു പേരന്റ് ആണ് നമുക്ക് ഏകദേശം, അത് വെറൈറ്റി ഡിപ്പെൻഡന്റ് ആണ്. ആൽബിനോക്കെ ആണെങ്കിൽ 200-300 ഒക്കെയാണ് കിട്ടുക. അതേസമയം മാർബിൾ അല്ലെങ്കിൽ നേരത്തെ കണ്ട വൈറ്റ് ബ്ലൂ ടെക്സ്റ്റർ അതൊക്കെയാണെങ്കിൽ 500-600 അത്രയും കുട്ടികളെ കിട്ടും നമുക്ക്. ഇതിനെ വളർത്തിയെടുത്ത് വലുതാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? വളർത്തിയെടുത്ത് വലുതാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. എഗ്ഗ് ഹാച്ച് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ ബ്രീഡ് വയ്ക്കുന്നതിൽ മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. ഓൾറെഡി നമ്മളൊരു കോയിൻ സൈസ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഫ്രോസൺ ആട്ടിമിയും ഗ്രോവലിന്റെ ഫീഡും കൊടുത്തത് വലുതായിക്കോളും. ടെട്രാബിറ്റ്സ് കൊടുക്കാം. ടെട്രാബിറ്റ്സും ഫ്രോസൺ ആട്ടിമിയും കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ച കിട്ടും. നല്ല വളർച്ച കിട്ടും. വലിയ ടാങ്കിലേക്ക് നമ്മൾ മാറ്റുന്ന എന്ത് പരിവർത്തനമാണ്? ഇപ്പൊ നമ്മൾ കൂടുതലും ഇവിടെ കാണുന്നത് എല്ലാം ഈ ഒരു സൈസ് വരെ പാരന്റ്സിനൊപ്പം കിടക്കുന്നതായിട്ടാണല്ലോ. അതിപ്പോ ഇതിപ്പോ എന്റെ അടുത്ത് ഇപ്പൊ ഓവർ സൈസ് ആയിരിക്കുന്നു. മാറ്റാനായിട്ട് അത്ര സമയം കിട്ടാത്തോണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്. ശരിക്കും ബട്ടൺ സൈസ് ആകുമ്പോ തന്നെ എല്ലാ ബേബീസിനും നമ്മൾ മാറ്റണം. അതല്ലാന്നുണ്ടെങ്കിൽ പാരന്റ്സിന് കറക്റ്റ് ആയിട്ട് പാരന്റ്സിന് വീട് കിട്ടാണ്ട് വരും. കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് കഴിക്കും. ഹെൽത്ത് ഇവരുടെ പാരന്റ്സ്. അപ്പൊ അവർ എഗ് അടുത്ത് ലേ ചെയ്യാനുള്ള ടൈം കൂടുതൽ എടുക്കും. അപ്പൊ ഏറ്റവും ബെറ്റർ എഗ് മാറ്റി വെക്കുന്നതാണ്. ഇത് എന്ത് വെറൈറ്റി ആയിരിക്കും നമുക്ക്? ഇത് പ്ലാറ്റിനം വൈറ്റ്. ഇത് ഏകദേശം 500 മുകളിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, നിറച്ച് കുട്ടികളുണ്ടല്ലേ. അതെ. പേഞ്ചില് നമുക്ക് നല്ല രീതിയിൽ ലാഭകരമായി കഴിഞ്ഞു. ഇവിടുത്തെ നമ്മളിപ്പോ ഈ ഒരു സമയത്തിനകം തന്നെ നല്ല രീതിയിൽ ലാഭമായി. അതെ. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ്? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രോപ്പർ വാട്ടർ ചേഞ്ചും ക്വാളിറ്റിയുള്ള ഫീഡും കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ നമ്മളൊരു 25-30 ദിവസത്തോളം നമ്മൾ ആർട്ടിമിയ OSI ആർട്ടിമിയ ഹാച്ച് ചെയ്തിട്ട് തന്നെ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ലാർവിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഫ്രോസൺ ഈ ഹാച്ച് ചെയ്ത ആർട്ടിമിയയിൽ തന്നെ നമ്മൾ ഈ ലാർവ 200 മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ ചിലവര് നമുക്ക് ആദ്യമായിട്ട് പെട്ടെന്ന് പെല്ലൻ ഫീൽഡിലോട്ട് മാറിക്കഴിയുമ്പോൾ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മള് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവര് നന്നായിട്ട് കഴിക്കും. പിന്നെ ഒരു മാസം നമ്മള് ഈ ലാർവൽ അല്ലെങ്കിൽ പ്രിൻസിൻ യൂസ് ചെയ്യുന്നു. അതിന് ശേഷമാണ് പേറായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇതുങ്ങളെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത്രയും കാലം നമ്മൾ ഇവരെ ഒരുമിച്ച് തന്നെ ഇടുകയാണ് ചെയ്യുന്നത്? അതെ. നമ്മളൊരു 20 എണ്ണത്തിനോ 10-20 എണ്ണോ വാങ്ങിക്കുക. എന്നിട്ട് വലിയൊരു ടാങ്കിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഫീഡ് കൊടുക്കുക. അത് മെച്യൂർ ആയി കഴിയുമ്പോ അവര് തന്നെ അവരുടെ പേരനെ സെലക്ട് ചെയ്തിട്ട് ഓരോ ഏരിയയിലോട്ട് മാറിയിരിക്കും. ആ പേരനെ നമ്മൾ പിടിച്ചിട്ട് ഇതുപോലുള്ള ചെറിയ അക്വേറിയത്തിലോട്ട് മാറ്റുക. അക്വേറിയത്തിന്റെ സൈസ് 1.5-1.5 പിന്നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങള് നമ്മളെ വെറൈറ്റികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് വരിക, അതുപോലെ അവരുടെ ക്വാളിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് റേറ്റ് വരിക. നമ്മളെ അടുത്തുള്ള വെറൈറ്റികളിലും അവരുടെ റേറ്റും എങ്ങനെയാണ് വരിക? ഏത് സൈസിൽ വരും? നമ്മളെല്ലാം പ്ലാറ്റിനം വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് 10 രൂപ മുതലുള്ള സൈസാണ് വരുന്നത്. ബട്ടൺ സൈസ് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല, കുറച്ചുകൂടി വലിയ സൈസ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. കോയിൻ സൈസ് ആയി കഴിഞ്ഞിട്ട് കോയിൻ സൈസ് ആകുമ്പോൾ 10 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. ഹോൾസെയിൽ മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നത്? അതിന്റെ സൈസ് അനുസരിച്ചാണ്. 10 രൂപ മുതൽ 18 രൂപ വരെയുള്ള ഹോൾസെയിൽ ഇതിലാണ് നമ്മൾ കൊടുക്കുക. അതവര് വാങ്ങിച്ച് വളർത്തി വലുതാക്കി സെയിൽ ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നവരുണ്ട്, ഷോപ്പുകാരുണ്ട്. അതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ്. അങ്ങനെയാണ്. അപ്പോൾ ആ റേറ്റിൽ പോകും. വേറെ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏതിനായിരിക്കും? പ്ലാറ്റിനം വൈറ്റിന്റെ റേറ്റ് ഞാനിപ്പോ പറഞ്ഞ. അതേപോലെ തന്നെ ഫുൾ ബ്ലാക്ക് സൂപ്പർ വൈൽഡെയില് അതാകുമ്പോ കുറച്ചുകൂടി കോസ്റ്റ്ലി. ഫുൾ ബ്ലാക്ക് എവിടെയുണ്ട്? ഫുൾ ബ്ലാക്ക് സൂപ്പർ വൈൽഡെയില് ഇതാണ്. ബ്ലാക്ക് വന്നിട്ട് അതിന്റെ ടെയിലിന് നോർമൽ വെയിൽറ്റെയിലിനേക്കാളും കൂടുതൽ ലെങ്ത് വരുമ്പോഴാണ് സൂപ്പർ വെയിൽറ്റെയിൽ എന്ന് പറയണം. ഈ കിടക്കുന്നതെല്ലാം ബ്ലാക്ക് വെയിൽറ്റെയിലാണ്. ഇവരുടെയൊക്കെ കുട്ടികളാണെങ്കിലും എങ്ങനെയായിരിക്കും? നമുക്ക് ഇവിടെ കുട്ടികളുണ്ടല്ലോ അല്ലേ? ഇവരുടെ നമ്മള് അതെ അതാ ഒരു സൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും റെയറിംഗ് ടാങ്കിലോട്ട് മാറ്റും. അതാണ് ചില ടാങ്കുകളിൽ കുട്ടികളില്ലാത്തത്. ശരിക്കും ഇവര് മാറ്റേണ്ട സമയമായില്ലേ? മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതിന് ടാങ്ക് പടുത്ത് റെഡിയാക്കി എടുത്തിട്ട് വേണം അതിലേക്ക് മാറ്റാൻ. ഇതുങ്ങൾക്കാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവരുടെ ഇവരുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഹോൾസെയിൽ വെക്കുന്നത്? അത് 25 രൂപ മുതലുള്ള ഏറ്റവും ചെറുതല്ല, നമ്മളൊരു കോയിൻ പ്ലസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ 25 രൂപ മുതലാണ് അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഫുൾ സൈസ് ആയി വരുന്നതിന് 250-300 ഒക്കെ വരുന്നുണ്ട് പെർ പീസ്. പ്ലാറ്റിനം വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് പ്ലാറ്റിനം വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 60 രൂപ മുതൽ 90-100 രൂപ വരെയാണ് പെർ പീസ് റേറ്റ് ഫുൾ സൈസ് വരുമ്പോ. അപ്പൊ ബ്രീഡിംഗ് സൈസിന് വേണമെങ്കിൽ ആൾക്കാർക്ക് മേടിച്ച് വളർത്താം. ബ്രീഡിംഗ് സൈസിന് 100 രൂപ, അതായത് 8-9 മാസം എത്തിയതാണ് നമ്മൾ 100 രൂപ മേടിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 5 മാസം ഒക്കെ എത്തിയതാണെങ്കിൽ 60-70 രൂപ ഒക്കെയാണ് പെർ പീസ് വരുന്നത്. അപ്പൊ അതിന് നമ്മളൊരു 10 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ പെയർ ആവും. ഇപ്പൊ ഇവരുടെ ആണെങ്കിലും നമ്മുടെ
അതാണെന്നുണ്ടെങ്കിൽ നമ്മള് ഹോൾസെയിലായിട്ട് 250 രൂപയ്ക്കാണ് ഒരു അഞ്ചര മാസം പ്രായത്. ഏകദേശം 250 രൂപ. ഏകദേശം 2 മാസത്തിനുള്ളില് പേറാവുന്ന സൈസിലുള്ളത്. അതിന് 250 രൂപയാണ് ഈ ബ്ലൂ വെയിൽടെ അറിയാമായിരിക്കും. ഏകദേശം അറിയണമെങ്കിൽ ഫുൾ മെച്ചുറ ആണ്. 8 മാസം 6 മാസം വന്നാലേ അറിയാൻ പറ്റും. ഇതിലിപ്പോ ജെൻഡർ നോക്കണെങ്കിൽ ഇത് ഫീമെയില്, ആ ചെറുത് ഫീമെയിൽ ആയിരിക്കും. സൈസ് വെച്ച് നോക്കുമ്പോ ഒറ്റ നോട്ടത്തിലാണെങ്കിൽ ഫീമെയിൽ എന്തായാലും മെയിലിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും. ഒരേ ഏജിലുള്ളവര്. പിന്നെ മെയിൽ എപ്പോഴും റൗണ്ട് ഷേപ്പ് ആയിരിക്കും. മുഖം മുഖത്തിന്റെ മുകളിൽ ഹമ്പ് ഉണ്ടാവും നെറ്റിയില്. ഫീമെയിലാണെങ്കിൽ കൂർത്തൊരു ആംഗിൾ ഇതായിരിക്കും. കൂർത്ത നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇതിരി കൂർത്ത ടൈപ്പാണ്. അതിന്റെ നെറ്റിയിൽ ഒരു മുഴ പോലെ കണ്ടാവും. മെയിലിനാണ് മുഴ പോലെ ഉണ്ടാവുക. ഹമ്പ് ഉണ്ടാവും. ഫീമെയിലിന് ഹമ്പ് ഉണ്ടാവില്ല. ആംഗുലാർ ഷേപ്പ് ആയിരിക്കും അതിന്റെ മുൻവശം. ഫീമെയിൽ മെയിലാകുമ്പോ ശരിക്കും റൗണ്ട് ആയിരിക്കും. ഈ ഇവരുടെ ഇതില് ഫിൽറ്ററും അതുപോലെ തന്നെ നമ്മള് ബ്രീഡിങ്ങിന് വേണ്ടിയായിട്ട് പൈപ്പുകൾ മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവർക്ക് കാര്യമായി ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇനി കറക്റ്റ് ആയിട്ട് ഫീഡ് കൊടുക്കുക. ബ്രൂഡ് സ്റ്റോക്കിന് നമ്മൾ കൊടുക്കുന്നത് ടെട്രാബിറ്റ്സും പ്രോസ്നാട്ടിനെയാണ്. ഇത് പിന്നെ നമ്മള് റെഡ് ക്യാപ്പിന്റെ ഇത് പറഞ്ഞായിരുന്നു. റെഡ് ക്യാപ്പിന്റെ അതിന്റെ ഫുൾ സൈസ് വരുമ്പോ എന്തായിരിക്കും? റെഡ് ക്യാപ്പിന്റെ ഫുൾ സൈസ് എന്തെങ്കിലും ഇല്ല. ഇപ്പൊ അത് ജസ്റ്റ് ഇപ്പൊ ബ്രീഡിംഗ് ഫസ്റ്റ് ബാച്ച് ആണ് ആയിട്ടുള്ളു. കോയിൻ ആണെങ്കിലോ? കോയിൻ ഞാൻ വാങ്ങിച്ചത് 120 രൂപയ്ക്കായിരുന്നു. കോയിൻ പ്ലസ് കോയിനേക്കാളും കുറച്ചുകൂടി വലുതായിരുന്നു. ഞാൻ ബ്രൂഡാക്കാൻ വേണ്ടി വാങ്ങിച്ചപ്പോ ഞാൻ വാങ്ങിച്ച റേറ്റ് എന്റെ ഇപ്പൊ ആ സൈസ് ആയി വരുന്നുള്ളൂ. ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു ടാങ്ക്. ഇതിലിപ്പോ നമ്മൾ പ്ലാറ്റിനം വൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഇഞ്ചിന്റെ മെഷി 2 അടി പൊക്കത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 അടി ഡയാമീറ്റർ ഉള്ള റിംഗ് ആണ്. അതിനുവേണ്ടി നമുക്ക് 5 മീറ്റർ ആണ് നമുക്ക് ഈ മെഷ് വേണ്ടത്. 5 മീറ്റർ മെഷ് വേണം. പിന്നെ നമ്മളുള്ളിൽ ഒരു പോളിഫോം വെച്ചിട്ടുണ്ട്. പോളിഫോമും ഇതേപോലെ തന്നെ 5 മീറ്റർ കട്ട് ചെയ്യുക, വെക്കുക. താഴെ നമുക്ക് ചാക്കോ അല്ലെങ്കിൽ പോളിഫോം തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ ടർപ്പായ ഇത് സിലിപ്പോണി ഷീറ്റാണ്. 10x10 സിലിപ്പോണി ഷീറ്റ്. ഓക്കെ, അത് 200 GSM നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അത് കറക്റ്റ് ആയിരിക്കും അത്. കാരണം ഇതിൻ്റെ ഹൈറ്റ് 2 അടിയാണ്, ഡയാമീറ്റർ 5 അടിയാണ്. അപ്പോൾ 10 അടി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ 10x10 ടാർപോളിൻ ഷീറ്റ് വിരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 1200 രൂപയുടെ അടുത്ത് വരുന്നുള്ളൂ. ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് നമ്മൾ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ അത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഏകദേശം ഒരു 600-800 ലിറ്റർ വെള്ളം നമുക്ക് ഇതിനകത്ത് കൊള്ളുന്നുണ്ട്. 800 ലിറ്ററിൻ്റെ അടുത്ത് ഏകദേശം കൊള്ളുന്നുണ്ട്. പിന്നെ നമ്മൾ 800 ലിറ്ററിൻ്റെ ഒരു ഫൈബർ ടാങ്ക് അല്ലെങ്കിൽ മറ്റുള്ള ടാങ്കിൽ സിമെൻറ്റ് ടാങ്കാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 5000 മുകളിൽ കോസ്റ്റ് വരും. ഫൈബർ ടാങ്ക് ആണെങ്കിൽ 7000 rupees വരും. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ പെട്ടെന്ന് എടുത്ത് മാറ്റാനൊക്കെ പറ്റും. സിമെൻറ്റ് ടാങ്ക് ആണെങ്കിൽ നമുക്ക് പിന്നീട് അതിൽ നിന്ന് മാറ്റണമെങ്കിൽ തന്നെ വീണ്ടും നമ്മൾ പൈസ മുടക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് തന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാം. മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. ഞാനിപ്പോൾ മെറ്റീരിയൽസ് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ടാങ്ക് ആവശ്യം വന്നാൽ നമുക്ക് അപ്പോൾ തന്നെ എടുത്ത് റെഡിമെയ്ഡായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ സൈസിലുള്ള ഏഞ്ചൽസിനെ ഇട്ടിട്ടുള്ളത്. തൊട്ട് മുമ്പ് കണ്ട് നമ്മൾ 18 രൂപയ്ക്ക് കൊടുക്കുന്ന സൈസാണ്. ഇതാകുമ്പോൾ 12 രൂപയുടെ പ്ലാറ്റിനം വൈറ്റും പിന്നെ ബ്ലാക്ക് സൂപ്പർ വെയിൽടെയിലും പിന്നെ ബ്ലൂ ഏഞ്ചലൊക്കെയാണ് ഇതിലുള്ളത്. നമുക്ക് ഇതിൽ നമ്മൾ ഇതിലാണ് നമ്മൾ പേർ സെറ്റ് ചെയ്യുന്നത്. പേർ സെറ്റ് ചെയ്യുന്ന ഏഞ്ചൽസ് നമ്മൾ ഇതിനകത്താണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള. ഇതിൽ അഡൽറ്റ് പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചൽസാണ് ഈ കിടക്കുന്നത്. ഇതിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏഞ്ചൽസിൽ നമ്മൾ ഇതിലുള്ള ടാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ പേര് സെലക്ട് ചെയ്തിട്ട് ഓരോ മൂലയ്ക്ക് ഇങ്ങനെ മാറി മാറി നിൽക്കും. ആ പേരിനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് ക്യാച്ച് ചെയ്ത് അക്വേറിയത്തിലോട്ട് മാറ്റും. അപ്പോൾ ഒരു ഏകദേശം 10-15-20 ദിവസത്തിനുള്ളിൽ അവർ എഗ്ഗ് ചെയ്തോളൂ.
നമ്മളിവിടെ ഈ ടാങ്കിനെ പറ്റി, ഈ ടാങ്കിൽ നമ്മൾ ബിഗ് ഗിയർ മൊസൈക്ക് കിടപ്പുണ്ട്. ബിഗ് ഗിയർ മൊസൈക്ക് ബിഗ് ഗിയറാണ്. ഇതിൽ ഫുള്ള് നമ്മൾ ആപ്പയിൽ ഇട്ടിട്ട് ബ്രീഡ് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു. കുറച്ച് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വൈറ്റെക്സിറോ ആണ്. വൈറ്റെക്സിറോ ജാപ്പനീസ് ബ്ലൂ ഗ്രാസ്. ആൽബിനോണ് നമുക്ക് ക്യാച്ച് കാണിക്കാം. ഇത് ബ്ലൂ വെൽറ്റെയിൽ ആണ്. ഇത് ഏകദേശം ഒരു രണ്ടു മാസത്തിനുള്ളിൽ പേരാവും. നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണല്ലേ? ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് മാറ്റും. ആ ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ ബോട്ടിലേക്ക് മാറ്റും. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഏതെങ്കിലും വെക്കും. വെറുതെ വെച്ചേക്കും. നമുക്ക് 2-3 മിനിറ്റ് മതി. ഓ ഇത്ര എണ്ണത്തിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയാണ്. ഇത്ര എന്തോരം വേണ്ടി വരും നമുക്ക്? ഞാൻ ഒരു ടീസ്പൂൺ അരച്ചാട്ടിമീൻ ഇടാറ് ഓയസൈ ഇടാ. രണ്ടിലും കൂടെ അല്ലെങ്കിൽ ഒരെണ്ണത്തില? ഒരെണ്ണത്തില്, അത് ഒരെണ്ണം തലദിവസത്തെ ഒരെണ്ണം അങ്ങനെയാണ്. രണ്ടു ദിവസത്തെയാണ്. ഞാൻ നമ്മൾ എന്നും കൂടി എടുത്ത് തീർത്തിട്ട് പുതിയതിട്ട് വെക്കും. ഇങ്ങനെ മാറ്റി വെക്കുക അല്ലേ? മേൽഭാഗത്ത് വരുന്നത് വിരിയാത്തതായിരിക്കും. മേൽഭാഗത്ത് വിരിയാത്ത ആട്ടിമി വരും. തോടാണ് മേൽഭാഗത്ത് വരുന്നത്. ഓ ഓ, വിരിയാത്ത ആട്ടിമിയുടെ എഗ്ഗുകള് താഴെ, ഏറ്റവും താഴെ ഉണ്ടാവും. ഏറ്റവും താഴെ ആയിരിക്കും. അതിന് മുകളിലായിരിക്കും വിരിഞ്ഞ ആട്ടിമിയ സെറ്റിലായി കിടക്കുക. അപ്പൊ താഴെ മുട്ടി മുട്ടിലെന്നുള്ള രീതിയിൽ നമ്മൾ ഓഫ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടും. അത് വലിച്ച് നമ്മൾ വേറൊരു ടാങ്കിലേക്ക്, വേറൊരു പാത്രത്തിലേക്ക് എടുക്കും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പല രീതിയിൽ ചെയ്യാം. നമ്മളിപ്പോ ഒരു ബോട്ടിലോട്ട് പകർത്തിട്ട് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിമി എല്ലാം വിരിഞ്ഞ ആർട്ടിമി എല്ലാം അടിയിൽ ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും. വിരിഞ്ഞ ഷെൽസ് ഒക്കെ കാണാം മുകളിൽ. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു എയർ ട്യൂബ് വെച്ച് താഴെയുള്ള ഒരു പാത്രത്തിലോട്ട്, അതിന് ഇഷ്ടൊരു കമ്പിയിൽ നമ്മൾ വളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട്, സ്റ്റേഡി ആയിട്ട് നിക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു കിടക്കുമല്ലോ. നമ്മളിങ്ങനെ താഴ്ത്തേക്ക് ജസ്റ്റ് വലിച്ചിട്ട് വിട്ടു കൊടുത്താൽ മതി. അല്ലെങ്കിൽ സാധാരണ ആളുകൾ ചെയ്യണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫില്ലർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ച് വലിച്ചെടുക്കാം. അത് വെച്ച് വലിച്ചെടുക്കാം. പക്ഷെ ഇത്ര ആർട്ടിമി അത് വെച്ച് വലിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഓറഞ്ച് കളർ മുഴുവനും നമുക്ക് അത് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ സൈഫൻ ചെയ്തെടുക്കാം. ഒരുപാട് ഇതൊന്നും വരിയവില്ലേ? ഒരുപാട് ഒരൊറ്റ ഷെല്ല് ഇതിൽ വരില്ല. ഒറ്റ ഷെല്ല് വരില്ല. നമ്മൾ സൂക്ഷിച്ചിതാക്കണം. കാരണം ഏറ്റവും അടിയിൽ ടച്ച് ചെയ്യരുത് ഈ ട്യൂബ്. ഏറ്റവും അടിയിൽ വിരിയാത്ത ഷെല്ല് കിടപ്പുണ്ടാവും. നമുക്ക് ശരിക്കും കാണാൻ പറ്റും. കണ്ട ഈ ഏരിയയിലുള്ള ഓറഞ്ച് കളർ ഒക്കെ തീർന്നു. അതുപോലെ നമ്മളിങ്ങനെ ജസ്റ്റ് കുപ്പി ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ വൈറ്റ് കളറായിട്ട് വരുന്ന മനസ്സിലാവും. അപ്പൊ നമുക്ക് ആർട്ടിമി എല്ലാം പോരുന്നതാണല്ലേ? അത് തന്നെ കളർ മാറുന്നത്. ഇപ്പൊ കളർ മാറി. ഇപ്പൊ ആറ് വൈറ്റ് കളർ പോലെ വരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലുള്ള നോക്കാം. ഇപ്പുറത്താണ് നല്ല കട്ട കട്ട റെഡാണ്. അപ്പൊ അവിടെയും കളർ മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതെ. വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല. ഇത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ വേറെ ചില ലൈറ്റ് ഒക്കെ വെച്ച് അടിച്ച് നമുക്ക് അങ്ങനെ ലൈറ്റ് ഒക്കെ ഓണാക്കി ഇപ്പോഴും എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ചെയ്യാം.
ആ ഒറ്റ എളുപ്പത്തിന് വേറെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാരണം കുറെ ആർ ടീമി ഇതുപോലെ ഇത്ര ആർ ടീമി നമുക്ക് ആവശ്യം വരുമ്പോ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ഇത്തിരിയൊക്കെ തോടുണ്ടെങ്കിൽ മീൻ കഴിക്കൊന്നുമില്ല. തോട് ശരിക്കും മീൻ കഴിക്കില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മള് കുറേശ്ശെ തോട് ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ ആ തോട് വെള്ളത്തിൽ കിടന്ന് 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 ലാസ്റ്റ് വെള്ളം കേടായി പോകും. അല്ലെങ്കിൽ ആ തോട് ഒരുപാട് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പായൽ പോലെ കിടക്കും. അതാണ് തോട് വന്നല്ല കുഴപ്പം. ഇതിപ്പോ ഒരു ദിവസം നമുക്ക് എത്ര രൂപ ആർ ടീമിൽ ചിലവാകുന്നുണ്ട്? അത്രയും കാണിക്കുമ്പോ ഏകദേശം 30 ഗ്രാം ആർ ടീമിയാണ് ചിലവാകുന്നത്. ഓയിസ്റ്റർ ആണോ ഉപയോഗിക്കുന്നത്? എന്നാലും അത്യാവശ്യം നമുക്ക് കിട്ടും. നമ്മള് ആർ ടീമിയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു. ഇനി ഇത് ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല, കാരണം ഇത് ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം കളയാൻ വേണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ആർ ടീമിയുടെ നെറ്റ് വെച്ചിട്ട് ഉപ്പുവെള്ളം നമ്മള് ഓരോ പ്രാവശ്യം ഉപ്പുവെള്ളം വെച്ച് കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളം നല്ല കട്ട ഉപ്പായി മാറും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉപ്പുവെള്ളം ഉപ്പ് ഇത് ഡയറക്റ്റ് ഇനി അരിച്ചെടുത്ത് ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് സാധാരണ നമ്മൾ സാധാരണ വെള്ളത്തിൽ അതിന്റെ ഉപ്പ് ശരിക്കും പോകാൻ വേണ്ടിട്ട് ഒന്നുകൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കളയാം. എന്നിട്ട് നമ്മള് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത്രേ ഉള്ളൂ കാര്യം അല്ലേ? ഇനി ഫീഡ് ചെയ്യാം നമുക്ക്. നമുക്ക് ഒരു നേരത്തേക്ക് ഫീഡ് ചെയ്യാനുള്ളതാണോ, അല്ലെങ്കിൽ ഇതിന് കൂടുതലായി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല, കൂടുതൽ സ്റ്റോർ വെച്ചാൽ ആ ടീമിയുടെ ഗുണം നമുക്ക് കിട്ടില്ല. കിട്ടില്ല, ലൈവായിട്ട് അപ്പൊ തന്നെ കൊടുക്കണം. അതും വിരിഞ്ഞ അപ്പൊ തന്നെ കൊടുക്കണ ഏറ്റവും നല്ലത്. നല്ലത് വിരിഞ്ഞത് തന്നെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോട്ടീൻ എല്ലാം യൂസ് ചെയ്ത് ജസ്റ്റ് വിഷ്പ് മാറുന്നുള്ളതല്ലാതെ മീനിന്റെ വയറ് അറിയുന്നുള്ളതും ജസ്റ്റ് ഫീഡ് ചെയ്താൽ. അതിപ്പോ ഞാൻ വേറൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ ഈ ലാർവൽ 200 കൊടുത്ത് മിക്സ് ചെയ്യാം, എന്നിട്ട് ഫീഡ് ചെയ്യാം. അത് കുറച്ച് ബട്ടൺ സൈസിൽ എത്തിയ ഏഞ്ചൽസിന്റെ കാര്യമാണ് പറയണ. ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒപ്പം ഈ ലാർവൽ 200 കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലാർവൽ 200 അടുത്ത് വേറെ പ്രോട്ടീൻ അല്ലെങ്കിൽ വേറെ കുറച്ച് മിനറൽസും വൈറ്റമിൻസ് ഒക്കെ ആഡഡ് ആണല്ലോ. അതും കിട്ടും. ആ ടീമിയുടെ ലൈഫ് ഫീഡിന്റെ ഒരു എഫക്റ്റും ഫീഡ് ചെയ്യാൻ പോവാണല്ലേ. ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്യാം. ഇത് കുട്ടികൾക്കല്ലേ? ഈ സൈസിലായവർക്കാണ് ഈ ലാർവൽ 200 ചേർത്ത് കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് ആർ ടീമിയ മാത്രമായിട്ട് കൊടുക്കണായിരിക്കും നല്ലത്. ഇത്രയും ഫീഡ് ചെയ്യും അല്ലേ? ഇതിപ്പോ ഇത്തിരി വലുതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ടീസ്പൂൺ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും.